നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൻ്റെ മാച്ച് ഡേ 25 ഈ വീക്കെൻഡിൽ നടക്കുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് മികച്ച പ്രകടനം നടത്തുകയാണ്. ഇപ്പോൾ PSG അവർ ലീഗ് വണ്ണിൽ ഒന്നാം സ്ഥാനത്ത് കുതിക്കുകയാണ്. ലീഗ് വണ്ണിൽ മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിലും തങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താനാവുമെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ലീഗ് വണ്ണിലെ പോയിന്റ് ടേബിൾ ഒന്ന് എടുത്തു നോക്കിയാൽ PSG എതിരാളികളില്ല, വെല്ലുവിളികളില്ല എന്നതൊക്കെ വളരെ വ്യക്തമാണ്. 24 കളികളിൽ നിന്ന് 59 പോയിന്റുമായിട്ട് അവർ ഒന്നാമത് നിൽക്കുമ്പോൾ 13 പോയിന്റിന് വ്യത്യാസമുണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമുമായിട്ട്. ഒളിമ്പിക് മാൾസ് 24 കളികളിൽ നിന്ന് 46 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്താണ്. നീസിന് 24 കളികളിൽ നിന്ന് 42 പോയിന്റാണുള്ളത്. അവരാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത്. ഈ മാച്ച് വീക്കിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് പോയാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ലില്ലി OSC വേഴ്സസ് മെറ്റ്സ് മത്സരം നടക്കുന്നതോടുകൂടി മാച്ച് വീക്ക് 25 ആരംഭിക്കുകയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 ലെൻസ് വേഴ്സസ് ലിയോൺ മത്സരമുള്ളത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 PSG കളിയുള്ളത്. എതിരാളികൾ നാൻഡസ് ആണ്. പിന്നീട് ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 നീസ് വേഴ്സസ് ആങ്കേഴ്സ് മത്സരം. ഞായറാഴ്ച രാത്രി 7:30 ഒരു പിടി മത്സരങ്ങളുണ്ട്. റെന്നസ് വേഴ്സസ് ട്രോയ്സ്, സെന്റെറ്റിനോ വേഴ്സസ് സ്ട്രാസ്ബർഗ്, ലോറിയൻ വേഴ്സസ് മോൺപില്ലിയർ, റീംസ് വേഴ്സസ് ബ്രസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നത് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30. ഞായറാഴ്ച 9:35 ബോർഡക്സ് വേഴ്സസ് മൊണോക്കോ മത്സരമുള്ളത്. തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ഒളിമ്പിക് മാഴ്സെ ക്ലബൻ ഫൂട്ടിനോട് ഏറ്റുമുട്ടുന്നതോടുകൂടി ഈ മാച്ച് വീക്കിലെ മത്സരങ്ങൾ അവസാനിക്കും. നിലവിൽ ലീഗ് വണ്ണിൽ ഗോളടിയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മൊണാക്കോയുടെ വിസാം ബെൻ എഡറാണ്. 14 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. രണ്ടാം സ്ഥാനത്ത് ലില്ലി OSCയുടെ ജൊനാഥൻ ഡേവിഡും PSGയുടെ കിലിയൻ എംബാപ്പയും ഉണ്ട്. രണ്ടുപേരും 12 വീതം ഗോളുകളാണ് സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. അസിസ്റ്റുകളുടെ കാര്യത്തിൽ ഡിമിത്രി പായറ്റ്, ഒളിമ്പിക് മാഴ്സയുടെ ഡിമിത്രി പായറ്റ്, ലെൻസിൻ്റെ ജൊനാഥൻ ക്ലോസ്, PSGയുടെ കിലിയൻ എംബാപ്പ എന്നിവർ 9 വീതം അസിസ്റ്റുകളുമായി ഒന്നാമതാണ്. രണ്ടാമത് PSGയുടെ ലയണൽ മെസ്സി, സ്ട്രാസ്ബർഗിൻ്റെ ലുഡോവിച്ച് അയർക്കെ, നീസിൻ്റെ അമിനെ ഗൊയ്രി എന്നിവരാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് 7 അസിസ്റ്റുകളുമായിട്ട് നിലകൊള്ളുന്നത്. ഏതായാലും ലീഗ് വണ്ണ് പുരോഗമിക്കുമ്പോൾ ഈ ഗോളടിയുടെ കാര്യത്തിലും അസിസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി.